നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അനിൽ ആൻ്റണിക്ക് അനിലിൻ്റേതായ അഭിപ്രായമുണ്ടെന്നും അതാണ് അനിൽ പ്രകടിപ്പിച്ചതെന്നും ഉമ്മൻ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കളിച്ചു വളർന്നവരാണ് അനിലിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനാകില്ല ഞങ്ങൾ സഹോദര തുല്യരാണെന്നും ചാണ്ടി ഉമ്മൻ മലയാളി വാർത്തയോട് പറഞ്ഞു അല്ല എ കെ ആനയുടെ മകൻ അനിലിന് അനിലിൻ്റേതായ ഒപ്പീനിയൻ ഉണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ എ കെ ആനയുടെ മകൻ അനിൽ ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാ ഞങ്ങൾ സഹോദര തുല്യരാണ് അങ്ങനെ ഒരു ബന്ധം അതേ അതേസമയം ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന ഇന്ത്യാദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ലെന്ന അനിൽ കെ ആന്റണി ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ബി ബി സി ഡോക്യുമെന്ററി വിഷയത്തിൽ തനിക്കെതിരെ നിന്നവർ ശ്രമിച്ചത് തനിക്കെതിരെ ഉണ്ടായ എതിർപ്പ് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളുടെ പേര് ഞാൻ പറയുന്നില്ല വിഘടനവാദികളുടെ മാധ്യമസ്ഥാപനമായ ബി ബി സിയുടെ കൂടെ നിന്ന് രാജ്യതാല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും അതുവഴി ഇന്ത്യയെ ദുർബലപ്പെടുത്താനും ശ്രമിച്ചവരാണ് തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അവർ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു കാലം വരുമെന്നും അനിൽ ആന്റണി പറഞ്ഞു രാജ്യ താല്പര്യം മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ആരുമായും സഹകരിച്ചു പ്രവർത്തിക്കും ബി ജെ പിയിൽ ചേരില്ല അത്തരം പ്രചരണം അസംബന്ധമാണെന്നും അനിൽ വ്യക്തമാക്കി അതേസമയം ഇന്നത്തെ കോൺഗ്രസുമായി സഹകരിക്കാനാവില്ല രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയെയും എതിർത്തവരാണ് തന്നെയും എതിർത്തതെന്ന് അനിൽ പറഞ്ഞു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തിരുവനന്തപുരം എം പി ശശി തരൂരിന് അർഹതയുണ്ട് അദ്ദേഹം അതിന് യോഗ്യനുമാണ് പക്ഷേ തരൂരിനോട് പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിൽ താൻ നിരാശനാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ചപ്പോൾ താൻ തരൂരിന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ചിലർക്കെല്ലാം അതൃപ്തി ഉണ്ടായിട്ടുണ്ട് അതും തനിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് കാരണമായി എന്നും അനിൽ ആന്റണി പറഞ്ഞു അതേസമയം അനിൽ ആന്റണിയെ പുറത്താക്കേണ്ട കാര്യമില്ലെന്ന് കെ എസ് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു തെറ്റ് ആർക്കും പറ്റുമെന്നും തനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ല യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അനിൽ ആന്റണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നത് അടക്കമുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷന്റെ ഈ പരാമർശം ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണ് ബി ബി സി ഡോക്യുമെന്ററിലെ വെളിപ്പെടുത്തലെന്ന അനിൽ ആന്റണിയുടെ പ്രതികരണം വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ബി ബി സിയേക്കാൾ കോടതി അടക്കമുള്ള രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയാണ് തനിക്ക് വിശ്വാസമെന്നും അനിൽ ആന്റണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കാൻ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്നാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമടക്കം ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ബി ബി സി ഡോക്യുമെന്ററിലെ വെളിപ്പെടുത്തലിനെ അനുകൂലിക്കുന്നതിനിടെയാണ് അനിൽ ആന്റണി അതിനെതിരെ രംഗത്തുവന്നത്